ഗവർണർ ചാണകസംഖികളുടെ ആളാണെങ്കിലും പറഞ്ഞതിൽ കാര്യമില്ലാതില്ല. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. സംസ്ഥാനത്ത് 30 വർഷത്തിലേറെ ജോലി ചെയ്യുന്ന ജീവനക്കാരോട് പെൻഷനിലേക്ക് തങ്ങളുടെ വിഹിതം അടയ്ക്കാൻ ആവശ്യപ്പെടുന്നു. സർവകലാശാലകളിലെ ജീവനക്കാരോട് പോലും പങ്കാളിത്ത പെൻഷൻ നൽകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഇവിടെ ഒരു പ്രിവിലേജ്ഡ് ക്ലാസ് ഉണ്ട്, അവർക്ക് 2 വർഷം പ്രവർത്തിച്ചാൽ പെൻഷൻ കിട്ടും. 2 വർഷത്തിന് ശേഷം അവർ പാർട്ടിയുടെ മുഴുവൻ സമയ പ്രവർത്തകരാകും. അവർക്ക് പെൻഷനായി സർക്കാരിൽ നിന്ന് പണം ലഭിക്കും. പൊളിറ്റിക്കൽ പാർട്ടി കേഡറിന് സർക്കാർ പണം നൽകേണ്ട യാതൊരു കാര്യവുമില്ല. ഇതാണ് ഗവർണർ പറഞ്ഞത്. കാര്യം ശരിയാണ്. മന്ത്രിമാർ മുതൽ ഇങ്ങേറ്റ മുനിസിപ്പൽ ചെയർമാൻമാർക്ക് വരെ പി എമാരുണ്ട്. അവർക്ക് സർക്കാർ ശമ്പളം കൊടുക്കേണ്ട ആവശ്യമില്ല. മന്ത്രിമാർ മുതൽ മുനിസിപ്പൽ ചെയർമാൻ വരെയുള്ളവർക്ക് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് അവർക്കിഷ്ടമുള്ളവരെ ജോലിക്ക് വയ്ക്കുന്നത്. അല്ലാതെ പി എസ് സി വഴി നിയമനം നടക്കുന്നതല്ല. അപ്പോൾ അവർക്കുള്ള ശമ്പളം ഇവർ തന്നെ കൊടുക്കണ്ടേ? ചോദ്യമാണ്. വീട്ടിലെ അടുക്കളയിൽ വീട്ടമ്മമാരെ സഹായിക്കാനാണ് വീട്ടു ജോലിക്ക് ആളിനെ നിൽക്കുന്നത്. അവർക്ക് ശമ്പളം ആരാ കൊടുക്കുന്നേ? വീട്ടുകാരല്ലേ കൊടുക്കുന്നത്? അതുപോലെ ആരെ സഹായത്തിന് നിർത്തിയാലും നിർത്തുന്നവർ കൊടുക്കണം അവർക്കുള്ള കൂലി, അവരുടെ ശമ്പളത്തിൽ നിന്നും കൊടുക്കണം. ഇപ്പോൾ ഇവിടെ നടക്കുന്നത് എന്താ? അവർക്ക് ശമ്പളം മാത്രമല്ല, പെൻഷനും സർക്കാർ കൊടുക്കണം പോലും. 2 വർഷം ഒരാളെ പി ആക്കി വെച്ചിട്ട് 2 വർഷത്തിന് ശേഷം അയാളെ കളഞ്ഞ് വേറെയാളെ വയ്ക്കുന്നു. 2 വർഷം പി ആയിരുന്ന ആൾ പിന്നെ പണിക്കൊന്നും പോവില്ല. കാരണം ഞാനും നിങ്ങളും അടങ്ങുന്ന പൊതുജനത്തിൻ്റെ വിയർപ്പ് നമ്മൾ കൊടുക്കുന്ന നികുതി പണം കൊണ്ട് അയാളെ തീറ്റിപ്പോറ്റണം, അയാൾക്ക് പെൻഷൻ കൊടുക്കണം. ആ പെൻഷൻ കാശ് കൊണ്ട് അയാൾ സുഖമായി കുടുംബമായി ജീവിക്കുന്നു. കൂലിപ്പണിക്കാരനായ സാധാരണക്കാരനും അപ്പോൾ കൂലിപ്പണിയെടുത്ത് നികുതി അടയ്ക്കുന്നു. ഇതേപോലെ അടുത്ത 2 വർഷത്തേക്ക് അടുത്ത പി എ ആയ ആൾക്കും നമ്മൾ ചെലവിന് കൊടുക്കുന്നു. ജീവിതകാലം മുഴുവൻ പെൻഷനും കൊടുക്കുന്നു. അതിൻ്റെ ആവശ്യം ഇവിടെ ഉണ്ടോ? അവനവൻ വയ്ക്കുന്ന ജോലിക്കാർക്ക് അവനവൻ തന്നെ കൂലി കൊടുക്കണം, അതല്ലേ ശരി? രാഷ്ട്രീയം മാറ്റിവെച്ച് ഇവരെയും ഇവരുടെയൊക്കെ കുടുംബത്തെയും തീറ്റിപ്പോറ്റുന്ന നമ്മളെപ്പോലുള്ളവർ വേണം പ്രതികരിക്കാൻ.